മലപ്പുറം ജില്ല ക്വിസ് ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. മലപ്പുറം ജില്ല നിലവിൽ വന്നത് എന്ന്? 1969 ജൂൺ 16. വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് മലപ്പുറം ജില്ലയ്ക്ക്? 3-ാം സ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ല. അങ്ങാടിപ്പുറത്തിൻ്റെ പഴയ പേര് വള്ളുവനാട്. മാമാങ്കവേദിയായിരുന്ന സ്ഥലം തിരുനാവായ മലപ്പുറം ജില്ല. മാമാങ്കം നടന്നിരുന്നത് ഏത് നദീതീരത്തായിരുന്നു? ഭാരതപ്പുഴ. ആദ്യമായി മാമാങ്കം നടന്ന വർഷം 1829. അവസാനമായി മാമാങ്കം നടന്ന വർഷം 1755. എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത്? 12 വർഷം കൂടുമ്പോൾ. തിരുമന്താംകുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അങ്ങാടിപ്പുറം. പൂന്താനം നമ്പൂതിരിയുടെ ജന്മസ്ഥലം? കീഴാറ്റൂർ, മലപ്പുറം ജില്ല. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം? പെരിന്തൽമണ്ണ. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം? തേഞ്ഞിപ്പാലം, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യ മലയാള സർവകലാശാല? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല. EMS ജനിച്ച സ്ഥലം? ഏലംകുളം, പെരിന്തൽമണ്ണ. 1909 ജനിച്ചത്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ ജനിച്ചതെവിടെ? മലപ്പുറം ജില്ലയിൽ. നന്ദനാർ എന്ന പേരിൽ പ്രശസ്തനായ PC ഗോപാലൻ ഏത് ജില്ലയിലാണ് ജനിച്ചത്? മലപ്പുറം ജില്ലയിൽ. വള്ളത്തോളിൻ്റെ ജന്മസ്ഥലം എവിടെ? പൊന്നാനിക്കടുത്ത്, ദേശമംഗലത്ത്. ഇടശ്ശേരിയുടെ ജന്മനാട്? പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ച്? പൊന്നാനിയിൽ വെച്ചാണ്. മലപ്പുറം ജില്ലയിൽ പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെ? മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം? പൊന്നാനി. കേരളത്തിലെ മെക്ക, ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത്? പൊന്നാനി. മലപ്പുറം സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജ്? ചമ്രവട്ടം വില്ലേജ്, മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ നാച്ചുറൽ പാർക്ക്? നിലമ്പൂർ. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം? നിലമ്പൂർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? കരിപ്പൂർ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം? നിലമ്പൂർ, കനോലി പ്ലോട്ട്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ്? നിലമ്പൂർ. വാഗൺ ട്രാജഡിയുടെ സ്മാരകമായ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാൾ എവിടെ? തിരൂർ. എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് എവിടെയാണ്? തിരൂർ. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ? തിരൂർ ടു ബേപ്പൂർ. 1861 മാർച്ച് 12 ആരംഭിച്ചത്. കോട്ടക്കലിൻ്റെ പഴയ പേര്? വെങ്കടകോട്ട. ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക രോഗാശുപത്രി? കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചതാര്? PS വാര്യർ. 1902 സ്ഥാപിച്ചത്. മേൽപ്പത്തൂർ പട്ടതിരിപ്പാടിൻ്റെ സ്മാരകം എവിടെ? ചന്ദനക്കാവ്, തിരുനാവായ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുകൽ, മലപ്പുറം. ജലോത്സവത്തിന് പേരുകേട്ട BM കായൽ ജില്ലയിൽ എവിടെയാണ്? പൊന്നാനി.
മാപ്പിളപ്പാട്ടിന്റെ മഹാകവി എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെ? കൊണ്ടോട്ടി.